हाई फ्रेंड्स, गुड मॉर्निंग, वेलकम टू अनु स्मार्ट होम। इन वीडियो मॉर्निंग क्लीनिंग किचन रुटीन का रे ब्रेकफास्ट क्लीनिंग नमुक ग्यास स्टोव कहूँ या ग्यास स्टोव कहुट कुछ सोडा पड़ी विम पाउडर इटिटाद ना स्क्रब अब नमुक क्लीनिंग कड़क सोडा पुड़ी नल्लोर क्लीनर ई सोडा पुड़ी स्मेल प्राणी वरुद पाट उरुंब मत इला चेर प्राणी वरुद तड़ी डी नाम सोडा पुड़ी उपयोग क्लीन चाणी उब शल्यूरपुर कुमी अदल टाइल्स पशुपशपान ना क्लीन ना तेक वरान फास्ट कलगर इंग्रीडियेंट सोडा पुड़ी ग्यास स्टोव बर्नर क्लीन नल्लोरु प्रोडक्ट सोडा पुड़ी अब नम्म ग्यास स्टोव नम्म सोडा पुड़ी उपयोग नन्नायिट्ट कळुकि कळिञ्ञु अत कळिञ्ञिट्ट कुरच्च एण्ण मुक्कि लास्ट नमुक्क ई प्लेट्टिलुम बर्नरिलुमोक्के नन्नायिट्ट तेक्कुक इंगने तेक्कुन्नतुकोण्ट् तुरुम्ब पिडिक्काते कूडुतल् नाळ् इत् निल्क्कुन्नु അതേപോലെ രാത്രിയിലും നമ്മൾ ഗ്യാസ് സ്റ്റോവ് ഒന്ന് തുടച്ച് കഴിഞ്ഞിട്ട് ഇതേപോലെ എണ്ണ തടവുന്നത് നല്ലതാണ്। ഇനി ഇതേപോലെ തന്നെ ഗ്യാസിനു ചുറ്റുമുള്ള ഭാഗവും കൂടി നമുക്ക് ഇതേപോലെ കൗണ്ടർ ടോപ്പ് ഭാഗവും കൂടി നമുക്ക് ഇതേപോലെ ക്ലീൻ ചെയ്യാം। സോഡ പൊടി ഉപയോഗിച്ചിട്ട് തന്നെയാണ് ഇതും ക്ലീൻ ചെയ്യുന്നത്। അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു നനഞ്ഞ തുണി കൊണ്ട് തുടച്ചിട്ട് ഒരു ഡ്രൈ ക്ലോത്ത് കൊണ്ട് നന്നായിട്ട് लास्ट नमुक किचन क्लीनर उपयोगी जस्ट तुड़क इन किचन क्लीनर नमुक वीटी ते कमिकल किचन क्लीनर नमुक वीटी ते उ अब पात्र ग्लास वेल्ड अल नमुक एसेंशियल ऑयल अब नमुक पुल तैलमो नमुक लेमन ग्रास ऑयलो अगर नमुकिष्ट ഓയിൽ ഒഴിക്കാവുന്നതാണ്। അതൊരു രണ്ടോ മൂന്നോ ഡ്രോപ്സ് ഒഴിച്ചിട്ട് അതിലേക്ക് ഒരു സ്പൂൺ വിനാഗിരി ഒഴിക്കുക। വിനാഗിരി ഒഴിച്ചിട്ട് നമുക്ക് ഇതേപോലെ സ്പ്രേ ബോട്ടിലാക്കി നമുക്ക് ഇതേപോലെ കെമിക്കൽ ഇല്ലാത്ത കിച്ചൻ സ്പ്രേ ഉണ്ടാക്കാവുന്നതാണ്। പുൽതൈലവും യൂക്കാലിപ്റ്റസ് ഓയിലും വളരെ നല്ലതാണ്, ഉറുമ്പുകളും പ്രാണികളും ഒക്കെ പോകാൻ വളരെ നല്ലതാണ്। അതുകൊണ്ട് സ്പ്രേ ചെയ്യുന്നത് കെമിക്കൽ ഇല്ലാതെ നമുക്ക് ഇത് ഇങ്ങനെ നമുക്ക് കിച്ചൻ സ്പ്രേ വീട്ടിലുണ്ടാക്കാവുന്നതാണ്। ഇപ്പോ ഞാൻ ഇതേപോലെ ടൈൽസ് ഇതേപോലെ സോഡ പൊടി സ്ക്രബ് ഉപയോഗിച്ച് തന്നെയാണ് കഴുകുന്നത്। അത് കഴിഞ്ഞിട്ട് കിച്ചൻ സ്പ്രേ ഉപയോഗിച്ചിട്ട് തുടച്ചെടുക്കുന്നുണ്ട്। ഇനി ഗ്യാസ് സ്റ്റൗവിന്റെ അടിഭാഗം കൂടി ക്ലീൻ ചെയ്യാനുണ്ട്। അടിഭാഗം കൂടി ഇതേപോലെ തന്നെ നമ്മൾ ക്ലീൻ ചെയ്ത് കൗണ്ടർ ടോപ്പും ഗ്യാസ് സ്റ്റൗവും നന്നായിട്ട് ക്ലീൻ ചെയ്തു കഴിഞ്ഞു। ഇനി അടുത്ത ചെയ്യുന്നത് കൗണ്ടർ ടോപ്പിന് അടിയിലുള്ള കബോർഡ്സിന്റെ പുറം ഭാഗം ഒന്ന് ഇതേപോലെ സ്പ്രേ ഉപയോഗിച്ച് ഒന്ന് തുടയ്ക്കാനാണ് ചെയ്യുന്നത്. നമ്മൾ എങ്ങനെ കുക്ക് ചെയ്യുമ്പോഴും കുറച്ച് പൊടികളൊക്കെ ഇതിൽ എപ്പോഴും പറ്റിപ്പിടിച്ചിരിക്കും. അത് ഡെയിലി അല്ലെങ്കിൽ ഒന്നിടവിട്ടുള്ള ദിവസങ്ങളിൽ തുടയ്ക്കാണെങ്കിൽ എപ്പോഴും കിച്ചൻ നല്ല ഷൈൻ ആയിട്ട് തന്നെ ഇരിക്കുന്നതായിരിക്കും. ഇപ്പോ കിച്ചൻ കൗണ്ടർ ടോപ്പും ഗ്യാസ് സ്റ്റൗവും കബോർഡ്സിന്റെ ഭാഗവും നന്നായിട്ട് തുടച്ച് വൃത്തിയാക്കി കഴിഞ്ഞു. ഇനി ചെയ്യുന്നത് കുറച്ച് വെജിറ്റബിൾസ് അത് വാങ്ങിയത് അത് ഓരോന്നായിട്ട് ഓരോ പാത്രങ്ങളിൽ ഇട്ട് ഫ്രിഡ്ജിൽ വെക്കുകയാണ് ചെയ്യുന്നത്. ഇതേപോലെ നന്നായിട്ടൊരു പാത്രം നന്നായിട്ട് തുടച്ചിട്ട് അതിൽ ഈർപ്പമില്ലാതെ വെജിറ്റബിൾ പച്ചമുളക് പച്ചക്കറികൾ വെച്ചിട്ട് ഫ്രിഡ്ജിൽ അടച്ച് വെക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ പച്ചക്കറികൾ ഇരിക്കുന്ന ടേബിളൊന്ന് തുടച്ച് വൃത്തിയാക്കുകയാണ് ചെയ്യുന്നത്. എല്ലാ ദിവസവും ഇതേപോലെ നമ്മൾ ഡസ്റ്റിംഗ് ചെയ്യുകയാണെങ്കിൽ അടുക്കള എപ്പോഴും വളരെ നല്ല ക്ലീൻ ആയിട്ടിരിക്കും. അതേപോലെ സവാളയുടെ തൊലി അല്ലെങ്കിൽ വെജിറ്റബിൾസ് പഴകിയ വെജിറ്റബിൾസ് ഒക്കെ ഇരിക്കുന്നത് പച്ചക്കറികൾ ഇരിക്കുന്നത് അന്നു തന്നെ നമ്മൾ എടുത്ത് കളയുകയാണെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് എപ്പോഴും വൃത്തിയായിട്ട് തന്നെ കിച്ചണിൽ ഇരിക്കുന്നതാണ്. ഇപ്പോൾ പാത്രങ്ങളൊക്കെ കഴുകി കൗണ്ടർ ടോപ്പൊക്കെ ക്ലീൻ ആക്കി വെച്ചിരിക്കുകയാണ്. ഇതേപോലെ എല്ലാ ജോലിയും ചെയ്ത് കഴിഞ്ഞ ശേഷം നമ്മൾ ചന്ദനത്തിരിയോ ധൂപമോ അടുക്കളയിൽ കത്തിച്ച് വെക്കുന്നത് അടുക്കളയിൽ നല്ലൊരു സുഗന്ധം വരാനും പ്രാണികളുടെയൊക്കെ
പ്രാണികളും ചെറുപ്രാണികളൊക്കെ വരുന്നത് തടയുകയും ചെയ്യുന്നു. ഈ കർപ്പൂരം കർപ്പൂരത്തിൻ്റെ സ്മെല്ല് ഈ ഉറുമ്പുകളും പ്രാണികളും ഒക്കെ വരുന്നത് തടയുന്നതാണ്. പുറത്ത് നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.